അല്ല, മറ്റേ ആ ടവറിന്റെ ഏറ്റവും മണ്ടയിൽ അവരെല്ലാം എന്റെ താഴെയല്ലേ നിൽക്കുന്ന. പൊന്മുടിയിൽ ഞാൻ ഒരു സജഷൻ പറയുകയാണെങ്കിൽ ഇപ്പം ആരും വരണ്ട കേട്ടോ, വരണ്ട, വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. വെറുതെ വന്ന് ഇവിടെ വന്ന് വെയിലുണ്ട്, മുട്ടക്കുന്നും കാണേണ്ട കാര്യമില്ലല്ലോ. ഗൈസ് ഇപ്പം ഇവിടെ ക്ലോസ് ആണെന്നാണ് പറഞ്ഞത്. നൂറായിട്ട് പേര് സബിൻ, കിളിമാനൂർ. ചേച്ചിയുടെ അഞ്ചാം തീയതി ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പിന്നെ ക്ലോസ് ചെയ്തില്ലേ. പിന്നെ ഇവിടെ ഒരു പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ട് കേട്ടോ, ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ചെക്കിംഗ് ഒക്കെ ഉള്ളതാണ്. ആള് കുറവാണ്, പൊതുവേ അല്ല, ഒട്ടും ആളില്ല. ആളെന്ന് പറയുന്ന സംഭവമേ ആരുമില്ല. നമ്മുടെ പൊന്മുടി ഇങ്ങനെ അല്ല, പൊന്മുടിയിൽ ബ്ലോക്ക് കാരണം കയറി പോകാൻ പറ്റാത്ത അവസ്ഥ അവർ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ വന്നപ്പോൾ ഏതൊക്കെയോ ഒരു സീസണിൽ വന്നപ്പോഴത്തേക്കും അത്യാവശ്യം വണ്ടികളൊക്കെ ഉണ്ടല്ലോ. വെൽക്കം ബാക്ക് ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മളെ റോസ്മല ട്രിപ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ അടുത്ത ട്രിപ്പ് എന്ന് പറയുന്നത് പൊന്മുടിയാണെന്ന്. പക്ഷേ പൊന്മുടി സോളോ അല്ല, സോളോ അടിക്കാനാണ് ഇരുന്നത്, പക്ഷേ ഇദ്ദേഹം സമ്മതിച്ചില്ല കേട്ടോ. അപ്പോൾ ഇന്ന് സോളോ അല്ല, ഇന്ന് ദേവും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ പൊന്മുടിയിലോട്ടാണ് പോകുന്നത്. പിന്നെ അന്വേഷിച്ചപ്പോഴത്തേക്കും എന്തൊക്കെയോ അഞ്ചാം തീയതി തൊട്ട് പൊന്മുടി ക്ലോസ് ആണ്, പിന്നെ വേറെ അന്വേഷിച്ചപ്പോഴത്തേക്കും ഓപ്പൺ ആണ് എന്നൊക്കെ രണ്ടഭിപ്രായമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സംഭവം ഓപ്പൺ ആണോ ക്ലോസ് ആണോ ഒന്നും അറിഞ്ഞുകൂടാതെ നമ്മൾ രണ്ടുപേരുടെ വണ്ടിയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 10-36 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് കല്ലറ പാലോടാണ്. പാലോട് നമ്മളിപ്പോൾ ഭരതന്നൂരും കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു ഒരു കാട്ടിൻ്റെ അറ്റ്മോസ്ഫിയർ ആ ഒരു റൂട്ടിലേക്ക് നമ്മളായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊളിക്കാൻ മാക്സിമം കവർ ചെയ്യാൻ നോക്കാം. ഇനിയിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഓപ്പൺ ആണോ അറിഞ്ഞുകൂടാ, അതിൻ്റെ ഒരു ചെറിയ ടെൻഷനുണ്ട്. എന്തായാലും പോയി നോക്കാമെന്ന് പറഞ്ഞ് നമ്മൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പോറാക്കാം ഗൈസ്. അപ്പോൾ ഏകദേശം നമ്മൾ പൊന്മുടിയിലേക്ക് താഴത്തെ നമ്മുടെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഓപ്പൺ അല്ല എന്നാണ് തോന്നുന്നത്. എൻ്റെ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ആരൊക്കെ എൻ്റെ മോനെ പണിപാളി എന്നാണ് തോന്നുന്നത്. ഇവിടെ ക്ലോസ്ഡ് ആണെന്നാണ് തോന്നുന്നത് കേട്ടോ. ഇവിടെ ഓപ്പൺ ആണോ? ഓപ്പണാണ്, ഓപ്പണാണോ എന്നറിയാൻ വയ്യ. ഓപ്പണാണോ എന്തോ, ഓപ്പണാണെന്ന് തോന്നണ്. ആ ഓപ്പണാണല്ലോ. ആ ഗൈസ്, അപ്പം ഇവിടെ ക്ലോസ് ആണെന്നാണ് പറഞ്ഞത്. നൂറായിട്ട്. ആ ആ പേര് സബിൻ, കിളിമാനൂർ. ചേച്ചിയുടെ അഞ്ചാം തീയതി ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പിന്നെ ക്ലോസ് ചെയ്തില്ല. അങ്ങനെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നല്ലേ. ആണോ, റോഡ് പണി കാരണം അഞ്ചാം തീയതി ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു. ആ ആ ശരി. തുറക്കൂലേ? തുറക്കാൻ എന്താ അത്ര പാട്? അവർക്ക് തുറക്കാൻ എന്താ അത്ര പാടത്? ഗൈസ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, നമ്മൾ അങ്ങോട്ട് ഈ പൊന്മുടി പോകാൻ വരുന്ന റൂട്ടുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ആരെയും ഓപ്പോസിറ്റ് ആരെയും കാണാനില്ല കേട്ടോ. സാധാരണ നമ്മൾ പൊന്മുടി വരുമ്പോഴത്തേക്കും അങ്ങോട്ട് പോകുന്നവരെയും തിരിച്ചിറങ്ങി വരുന്നവരെയൊക്കെ ഇഷ്ടംപോലെ ബൈക്കും കാറൊക്കെ കാണുന്നതാണ്. അപ്പോൾ ആരെയും കാണാനില്ല. അപ്പോൾ ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഞാൻ വിചാരിച്ച് മിക്കവാറും ക്ലോസ്ഡ് ആണെന്നാണ് വിചാരിച്ചത്. ആ ഒരു പേടിയിലാണ് ശരിക്കും വന്നത്. പക്ഷേ ഓപ്പൺ ആണ് കേട്ടോ. അഞ്ചാം തീയതി റോഡ് പണിയായതുകൊണ്ട് അഞ്ചാം തീയതി തൊട്ട് ക്ലോസ് ചെയ്യുമെന്ന് ഇങ്ങനെ ന്യൂസ് ഉണ്ടായിരുന്നു. ആരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ടും പറഞ്ഞായിരുന്നു, എടാ അഞ്ചാം തീയതി തൊട്ട് അവിടെ റോഡ് പണി നടക്കുന്നുണ്ട്, ക്ലോസ് ആകും എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരോട് ചോദിച്ചപ്പോഴത്തേ ആര് പറഞ്ഞു നമ്മളറിഞ്ഞില്ല, നമ്മളറിഞ്ഞില്ലല്ലോ എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത്. എന്തായാലും ഓപ്പൺ ആണ്, പക്ഷേ ക്ലൈമറ്റ് വലിയ സുഖമൊന്നും ഇല്ലാത്ത ക്ലൈമറ്റ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇതുവരെയും വലിയ കോട മഞ്ഞും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് വിശ്വാസം. കാരണം നമ്മൾ രാവിലെ ഇപ്പോൾ ഒരു 10:11-12 മണി ആ സമയത്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ലേറ്റായിരുന്നു. ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ ഒരു 3 മണിക്ക് ശേഷമാണ് പൊന്മുടിയിൽ നല്ല ക്ലൈമറ്റ് അല്ലെങ്കിൽ കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ഉള്ളത്. സ്ഥിരമായിട്ട് അങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ രീതി. ഒന്ന് രാവിലെ വരണം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം, ഒരു 3 മണിക്ക് ശേഷമൊക്കെയാണ് നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉള്ളത്. പൊന്മുടി ഓപ്പൺ അല്ലെങ്കിൽ നമ്മൾ കല്ലാറ് മീൻമുട്ടി വാട്ടർഫാൾസ് കയറിയിട്ട് അവിടുത്തെ ജസ്റ്റ് വൈബൊക്കെ ഒന്ന് ചില്ല് ചെയ്യാൻ പറഞ്ഞായിരുന്നു പ്ലാൻ. അപ്പോൾ എന്തായാലും ഓപ്പൺ ആണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ മണ്ടയിൽ ചെല്ലുമ്പോഴത്തേക്ക് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം കോട മഞ്ഞോ തണുപ്പോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ഇവിടെ റോഡ് വൻ വിഷയമാണ് കേട്ടോ, റോഡ് ഭയങ്കര മോശമാണ്. എന്നുവെച്ചാൽ പൊട്ടിപ്പൊളിഞ്ഞൊക്കെ കിടക്കുന്ന, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഈ ഒരു സൈഡൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലായിടത്തും നമ്മുടെ കോൺക്രീറ്റിൻ്റെ കുറേ സിമെൻറ്റും കട്ടയും മെറ്റലും അതിൻ്റെ പൊടിയും. പിന്നെ ഈ ഒരു സൈഡിൽ നമ്മുടെ കോൺക്രീറ്റ് ചെറിയ വാളുണ്ടല്ലോ, ഇതൊന്നും മുമ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ചെയ്തതാണെന്ന് തോന്നുന്നു. ഈ ഒരു പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ആ എൻട്രൻസിൽ എന്തോ ചെറിയ ഓഫീസ് പോലെയൊക്കെ കെട്ടുന്നുണ്ട്, അതൊന്നും മുമ്പില്ലായിരുന്നു കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതാണ് പൊന്മുടിയിൽ.
പക്ഷെ ക്ലൈമറ്റ് മനുഷ്യോഗമാണെന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ ഡിസംബറൊക്കെ കഴിഞ്ഞില്ലേ, അതായിരിക്കും. ഞാൻ അധികം അങ്ങനെ ഡീറ്റെയിലായിട്ടൊന്നും കാണിക്കുന്നില്ല, കാരണം ഇഷ്ടംപോലെ പൊന്മുടി വ്ളോഗൊക്കെ എല്ലാവരും യൂട്യൂബിലൊക്കെ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് അത്ര ഭയങ്കരമായിട്ടൊരു ട്രാവൽ വ്ളോഗായിട്ടൊന്നും എടുക്കുന്നില്ല, ജസ്റ്റ് ഒരു ഡെയിലി വ്ളോഗ് പോലെയൊക്കെ നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ ആഡ് ചെയ്തേക്കും. ഏകദേശം ഒരു 22 ഹെയർ പിൻ ഉണ്ട് കേട്ടോ, 22 ഹെയർ പിൻ വളവ് ഇങ്ങനെ കയറി പോകാനുണ്ട്. അതൊക്കെയാണ് വൈബ്. വണ്ടി ഓടിച്ചങ്ങ് മുകളിൽ, വണ്ടി ഇങ്ങനെ ഹെയർ പിന്നൊക്കെ ഓടിച്ചങ്ങ് മുകളിലോട്ടൊക്കെ പോവാം, അതാണ് ഏറ്റവും ഭയങ്കര രസമുള്ളതായിട്ടുള്ള കാര്യം. പക്ഷേ എൻ്റെ പൊന്നെ മെറ്റലും ചല്ലിയും ഇങ്ങനെ പ്രതീക്ഷിക്കാത്ത വളവിലൊക്കെ ഇങ്ങനെ ഇട്ടേക്കുവാണ്. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ല, അവൾ ബാക്കി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പില്ലിനുള്ളതുകൊണ്ട് അങ്ങനെ ചാടിച്ചൊന്നും പോകാൻ പറ്റില്ല. എന്തോ 22 ഹെയർ പിന്നുണ്ട് മൊത്തം. ഈ ഹെയർ പിൻ്റെ സൈഡിലും ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്നാം ഹെയർ പിന്നെ രണ്ടാം, അതാണ്ടാ ഇപ്പം നാലാമത്തെ ആയി. മൊത്തം 22 ഇപ്പം നാലാമത്തെ ആയി. ഈ ബോർഡ് ഇപ്പോഴാണ് കാണുന്നത്. എല്ലാ ഹെയർ പിൻ്റെ വള സൈഡിലും ഈ ബോർഡ് വെച്ചിട്ടുണ്ട്, നമ്മളിപ്പോൾ എത്രാമത്തെ ഹെയർ പിന്നാണ് കയറുന്നത് എന്നുള്ളതൊക്കെ കാണിക്കാനായിട്ട്. കുറേ ബോർഡൊക്കെ എടുത്ത് കളഞ്ഞെന്ന് തോന്നണം. എല്ലായിടത്തും ആ ബോർഡ് ഇല്ലെന്ന് തോന്നണം. അല്ലടി കറക്റ്റ് പ്രോപ്പറായിട്ട് ക്ലോസ് അല്ല, ക്ലോസ് ആവുമെന്നൊക്കെയാണ് പറഞ്ഞത്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്കൊരു 10-22 ഹെയർ പിന്നെ കയറാനുണ്ട്. ഗൈസ്, അപ്പോൾ ഏകദേശം നമ്മൾ കുറച്ച് ഹെയർ പിൻ കയറി കേട്ടോ. കയറിയപ്പോഴത്തേക്കും നമ്മൾ മുമ്പത്തെ കണക്കൊന്നും അല്ല, ഈ ഹെയർ പിൻ്റെ സൈഡിൽ അവർ ഈ കോൺക്രീറ്റിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് അത്ര കോൺഫിഡൻസ് ആയിട്ട് വണ്ടി ഓടിച്ച് അങ്ങ് കയറി അങ്ങ് പോകാനൊന്നും പറ്റത്തില്ല കേട്ടോ. നല്ലോണം കെയർ ചെയ്തേ പോകത്തുള്ളൂ, കാരണം എല്ലാ വളവിലും അവർ ആ കോൺക്രീറ്റിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്ര ഒരു സുഖമില്ല. റോഡും അതേപോലെ തന്നെ കേട്ടോ, മൊത്തം ഏകദേശം കൂത്ത് പൊട്ടി പൊളിഞ്ഞൊക്കെ കിടക്കുന്നു. വണ്ടി പോവും, വേറെ സീനൊന്നുമില്ല, പക്ഷേ ഇടയ്ക്ക് മുറയ്ക്കൊക്കെ ഇങ്ങനെ മെറ്റലൊക്കെ പൊട്ടിയും പൊളിഞ്ഞൊക്കെ കിടക്കുന്നുണ്ട്. ആ ഒരു ഫ്ലോ കിട്ടുന്നില്ല. മറ്റേ നമ്മൾ ഈ ഹെയർ പിന്നൊക്കെ വണ്ടി നല്ലോണം കർവൊക്കെ അടിച്ചും കയറി പോകുന്നതായിരുന്നു. പിന്നെ അവളുള്ളതുകൊണ്ട് അങ്ങനെ സ്പീഡായിട്ടൊന്നും കയറി പോകത്തില്ല. എന്നാലും ഇടയ്ക്കും മുറയ്ക്കൊക്കെ ഭയങ്കര ഒരു പ്രശ്നം കേട്ടോ, ഒരു സുഖമില്ലാത്ത കണക്ക്. പിന്നെ ഏകദേശം പൊന്മുടി വന്നിട്ടുള്ളവരൊക്കെ അറിയാം, അവിടെ ബാക്കിൽ ചെറിയൊരു വെള്ളച്ചാട്ടം കാണുന്നുണ്ട്. ഇവിടെ നിന്ന് മുഖമൊക്കെ കഴുകാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് ഒരു ബ്രേക്കായിട്ട് വണ്ടി ഒന്ന് നിർത്തിയതാണ്. വണ്ടിക്കും ചെറിയൊരു ബ്രേക്ക്, ഇത്രയും നേരം കണ്ടിന്യൂസ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ചുകൂടെ ഉണ്ട് ഹെയർ പിൻ, 22 ഹെയർ പിൻ ഉണ്ട്. നമ്മൾ ഏകദേശം 10-ാമത്തെ ഹെയർ പിൻ പോലും ആയിട്ടില്ലാന്ന് തോന്നുന്നു. ഗൈസ്, അപ്പോൾ ഇവിടെ നമ്മൾ താഴെ എടുത്ത ടിക്കറ്റ് ഇവിടെ കാണിക്കണം കേട്ടോ, എന്നാലേ അവർ കയറ്റി വിടത്തുള്ളൂ. അമ്മേ, എൻട്രി ടൈം 4:30 വരെ ഉള്ളു. നാലര വരെയാണോ സമയം? ആണോ, ഓക്കെ. അപ്പോൾ നമ്മൾ താഴെ എടുത്ത ടിക്കറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, 2-ാമത്തെ ചെക്ക് പോസ്റ്റ്, അതായത് മെയിൻ ചെക്ക് പോസ്റ്റ്. ഇനിയിപ്പോൾ നമ്മൾ മുകളിൽ എത്തി കേട്ടോ. ഏകദേശം നമ്മളിങ്ങനെ ടോപ്പിൽ എത്തിയിട്ടുണ്ട്. വേറെ ചടങ്ങൊന്നുമില്ല, എത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ടോപ്പിലെത്തി. ഇനിയിപ്പോൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണല്ലോ പൊന്മുടി വ്ളോഗൊക്കെ. അതെ, ഇവിടെയൊക്കെ നൈസ് വ്യൂ പോയിൻ്റ് ആണ്, ഒരു രക്ഷയില്ലാതെ വ്യൂ ആണ്. എൻ്റെ പൊന്നെ സീൻ അടിപൊളിയല്ലേ. പക്ഷേ കോടയില്ല, നമ്മൾ ഉച്ചയ്ക്കായി പോയി വന്നത്. ഇപ്പോഴത്തെ ക്ലൈമറ്റ് തണുത്ത ക്ലൈമറ്റ് ഉണ്ട്, തണുത്തൊരു കാറ്റൊക്കെ ഉണ്ട്, അതിൻ്റെ കൂടെ നൈസായിട്ട് വെയിലും ഉണ്ട്. ഇവിടെ നിന്നൊക്കെ ഉള്ള വ്യൂ ഉണ്ടല്ലോ എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അത്രയും നല്ല ടോപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. കണ്ടോ, അവിടെയൊക്കെ കണ്ടോ, മേലിൽ ഏറ്റവും മേലിൽ കാണുന്നൊരു ടവറാണ്. ടോപ്പിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഏകദേശം എത്തി. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് അടിപൊളി വ്യൂ പോയിൻറ്സ് ഉണ്ട്, ഫോട്ടോ ഒക്കെ എടുക്കാൻ നൈസാണ്. എപ്പോഴും ഞാൻ പിന്നെ എപ്പോഴും പറയാറുള്ള പോലെ DSLR ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ നല്ല നൈസ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഇവിടത്തേക്ക് വ്യൂ ഉണ്ട്, എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. പക്ഷേ പക്ഷേ കോടമഞ്ഞ്, കോടമഞ്ഞില്ല കേട്ടോ, കോട ഇല്ല. ഞാൻ ഇപ്പോൾ എത്രാമത്തെ തവണയാണോ എന്താ പറയണത്, എനിക്ക് തന്നെ അറിഞ്ഞൂടാ. നിന്നെ കൊണ്ടിപ്പോൾ നമ്മൾ 4 വന്നോ? ഞാൻ വണ്ടി എടുത്തതിന് ശേഷം ഫസ്റ്റ് ട്രിപ്പ് വരുന്ന പൊന്മുടിയാണ്. അപ്പം നമ്മളീ എത്തി. കോട മഞ്ഞില്ല ഇവിടെ, ആ മഞ്ഞും കൂടെ ഉള്ളപ്പോഴാണ് ഇവിടുത്തെ കറക്റ്റ് വൈബ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. എന്നൊക്കെയാ വന്നപ്പോഴത്തേക്കും ഭയങ്കര മഞ്ഞായിരുന്നു.
ഒടുക്കത്തെ മഞ്ഞ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ മഞ്ഞ് തണുപ്പ് വരെ തമ്മി തമ്മി പോലും കാണാൻ പറ്റാത്ത അത്ര കോടമഞ്ഞാവാറുണ്ട് കേട്ടോ. നമ്മൾ ഫ്രണ്ടിൽ ഒരാൾ നിന്നാൽ പോലും കാണാൻ പറ്റാത്ത അത്രയും മഞ്ഞുണ്ടാവാറുണ്ട് ഇവിടെ. പക്ഷെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഭയങ്കര ശോകം, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നമ്മൾ ടോപ്പിലെത്തി, കുറച്ചുകൂടെ ഉണ്ട് ഇവിടെയൊക്കെ. ഇവിടെ അടുത്ത് അടിപൊളി ഒരു സ്പോട്ട് ഉണ്ട് ഫോട്ടോ എടുക്കാനായിട്ട്, കാണിച്ചു തരാം കേട്ടോ. നൈസ ഏതാണ്ട് ഈ സ്പോട്ട്, അവരാ വണ്ടി നിർത്തേക്കണ ഈ ഒരു സ്പോട്ട് ഉണ്ടല്ലോ. എൻ്റെ പൊന്നേ അടിപൊളി, നൈസ് അല്ലേ. നമ്മൾ അന്ന് ഇവിടെ നിർത്തി ഫോട്ടോ എടുത്തായിരുന്നല്ലേ. ഇറങ്ങണോ? ആ ഇറങ്ങിക്കോങ്കി. നമ്മൾ നേരത്തെ ഞാൻ ആദ്യം ഒരു സ്പോട്ട് കാണിച്ചല്ലോ, അതിൻ്റെ അപ്പുറം. നമ്മളിപ്പോൾ കുറച്ചുകൂടെ ഹൈറ്റിലായി, അപ്പോൾ അതുകൊണ്ട് മരങ്ങളൊന്നും നമ്മുടെ ആ ഒരു ലെവലിൽ ഇല്ല കേട്ടോ. അത് ഞങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വ്യൂ കണ്ട, ഉഫ് എൻ്റെ മോനെ സീൻ. മഞ്ഞില്ല, കോട ഇല്ലാത്തതിൻ്റെ ആ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇഷ്ടംപോലെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, റീലാ എന്ത് വേണമെങ്കിലും എടുക്കാം. എങ്ങനെയുണ്ട്, നൈസ് അല്ലേ? ആ ഇറങ്ങാനൊക്കെ പറ്റും. നമുക്ക് അവിടെ പോയിട്ട് തിരിച്ചു വരാടി, അവിടെ പോയി നോക്കിയിട്ടൊക്കെ വരാം. എന്തായാലും മഞ്ഞൊന്നുമില്ല, മോട്ടക്കുന്നും കണ്ട് തിരിച്ചു പോകേണ്ട അവസ്ഥയാണ്. വണ്ടിക്ക് ഇരിക്കുന്നുണ്ട, ഭയങ്കര ബാക്ക്ഗ്രൗണ്ടാണ്. ഫോട്ടോയൊക്കെ എടുക്കാൻ നൈസാ. അതെ, ടോപ്പിലൊക്കെ അടിപൊളിയാ. എത്ര വന്നാലും ആദ്യമായിട്ട് വരുന്നൊരു ഫീലാണ്. അപ്പം ഭയങ്കര അത്രയും എൻജോയ് ചെയ്യാൻ പറ്റിയ സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ എത്രയും ഹൈറ്റിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇനിയിപ്പോൾ മെയിൻ പാർക്കിങ്ങിൽ പോയിട്ട് നമ്മുടെ അങ്ങോട്ട് പോവാം. പിന്നെ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ല, തിരക്ക് പൊതുവേ കുറവാണ് കേട്ടോ. നല്ല തിരക്ക് കുറവാണ്, കാരണം ഇതൊന്നും അല്ല പൊന്മുടിയിലെ തിരക്ക്, ഇതൊന്നും അല്ല. സീസൺ ആണെങ്കിലും സീസൺ ആ സമയത്ത് ഇതൊന്നും അല്ല. പിന്നെ അതൊരു റെസ്റ്റോറൻ്റ് ആണ്, ഇപ്പോൾ ഓപ്പൺ ആണെന്ന് അറിയാൻ വയ്യ. ഫുഡൊക്കെ കിട്ടുപോടി, ഭയങ്കര റേറ്റാണെന്ന് തോന്നുന്നു. കെ ടി ഡി സിയുടെ ആ റെസ്റ്റോറൻ്റ് അങ്ങോട്ടാണെന്ന് തോന്നുന്നു. ഇപ്പോൾ പൊന്മുടി ബോർഡും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ആ അത്യാവശ്യം അത്യാവശ്യം വണ്ടികളൊക്കെ ഉണ്ടല്ലോ. വണ്ടിയമ്മ കൂടെ എവിടെയെങ്കിലും കുത്തി കയറ്റാം വെയിലില്ലാത്ത സ്ഥലത്ത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം ഇത്രയൊന്നും അല്ല ഇവിടുത്തെ തിരക്ക്. ചില സമയത്ത് വന്ന ഇവിടെ നിന്ന് തിരിയാൻ പറ്റാത്ത അത്രയും തിരക്കുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ സീസൺ അല്ലാത്തതുകൊണ്ടായിരിക്കും, എന്നാലും ആളൊക്കെ ഉണ്ട്. ഇപ്പോൾ നടന്നൊക്കെ കാണാം. പൊന്മുടി എത്തി, ഈ സൈഡിലൊക്കെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, കാറ് പാർക്ക് ചെയ്യുന്ന സ്പോട്ടുണ്ട്. പിന്നെ അതൊരു ടവറാണ്, അതിൻ്റെ മണ്ട ആളില്ലെന്ന് തോന്നുന്നു. അതിൻ്റെ മണ്ടേ കയറ്റുന്നില്ലെന്ന് തോന്നുന്നല്ലേ. അല്ല, മറ്റേ ആ ടവറിൻ്റെ ഏറ്റവും മണ്ടയിൽ അവരെല്ലാം എൻ്റെ താഴെയല്ലേ നിൽക്കുന്ന. ഭയങ്കര കയ്യിലൂടെ കോടയില്ല. ഗൈസപ്പോൾ ഒരാൾക്ക് നല്ല ഒരു അടി ഇങ്ങോട്ട് കൊടുക്കാനുള്ള നല്ലൊരു കാര്യം ചെയ്തിട്ടാണ് ഇപ്പോൾ എൻ്റെ കൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ലാസ്റ്റ് നിങ്ങൾക്കൊരു വ്യൂ പോയിൻറ്റ് കാണിച്ചു തന്നില്ലേ, അവിടെ മറ്റേ എല്ലാം നമ്മുടെ എല്ലാ ഈ കിലോമീറ്ററൊക്കെ എഴുതുന്ന ഒരു കുറ്റി ഇടങ്ങൾ സംഭവം വെച്ചിട്ടുണ്ടല്ലോ പെയിൻ്റൊക്കെ അടിച്ചിട്ട്. അവിടെ ഹെൽമെറ്റ് വെച്ചിട്ട് എൻ്റെ ബാക്കിൽ കയറി ഒരു എളുപ്പമില്ലാതെ അവളിങ്ങി വന്ന്, എന്നിട്ട് ഇവിടെ വന്നിട്ട് എൻ്റെ ഹെൽമെറ്റ് കണ്ടിട്ട് പറയണേ എൻ്റെ ഹെൽമെറ്റ് കാണാനില്ലെന്ന്. നല്ല വെറൈറ്റി, നല്ല നല്ല വെറൈറ്റി, എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ ക്ലൈമറ്റ് വൻ ശോകം. ശോകം എന്ന് പറഞ്ഞാൽ പൊന്മുടി സത്യം പറഞ്ഞാൽ നമ്മളീ മഞ്ഞ് ആ ഒരു ക്ലൈമറ്റില്ലാതെ വരാൻ ഭയങ്കര മോശമാണ്. ചുമ്മാ നമ്മളീ മുട്ടക്കുന്ന് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. നമ്മുടെ മഞ്ഞും മഞ്ഞും ആ ഒരു ഒരു വൈബ് ഉണ്ടെങ്കിൽ ഇവിടുത്തെ ആ ഒരു മൊത്തം ആ ഒരു പക്ക നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ വന്ന സമയവും കൂടെ ഭയങ്കര മോശമായി പോയിട്ടാ ഇല്ല. മഞ്ഞ് പ്രതീക്ഷയാണ് കൂടുതലും, അല്ലെങ്കിൽ കോട പ്രതീക്ഷയാണ് കൂടുതലും എല്ലാവരും പൊന്മുടി വരാറുള്ളത്. പക്ഷേ അത് ഇപ്പോഴത്തെ കണ്ടീഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മളെ ഈ ഒരു മുട്ടക്കുന്ന് മാത്രമേ ഉള്ളൂ, നേരത്തെ പറഞ്ഞ ടവറ് കൊണ്ടതാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ആരും കയറ്റുന്നതൊന്നുമില്ല കേട്ടോ. അതിൻ്റെ താഴെ കുറച്ച് ആൾക്കാർ നിൽക്കുമ്പോൾ പിന്നെ ഇതാണ് അവസ്ഥ. മഞ്ഞെന്ന് പറഞ്ഞ സാധനമില്ല, മൊത്തം വെയിലായി പോയില്ലടി. അവിടെ പോയി കുറച്ച് കൊടയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അവിടെ നിന്നും താഴോട്ടൊക്കെ കുറച്ച് വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം വെയിലുണ്ട്, പിന്നെ ഈ തണുത്ത കാറ്റും കൂടെ ഇടയ്ക്ക് അടിക്കുന്നതുകൊണ്ട് ആ ഒരു ഇതറിയുന്നില്ല, ചൂടിൻ്റെ ആ ഒരു ഇതറിയുന്നില്ല. ഇപ്പോൾ നമ്മൾ കൊട്ടവെയിലത്തൊക്കെ നടന്ന് ടോപ്പിലെത്തി. ഒന്ന് നടന്ന് കാണാനില്ല, കാരണം ഭയങ്കര വെയിൽ. ഒരു മണി സമയത്താണ് നമ്മൾ കറക്റ്റ് ഇപ്പം ഇങ്ങനെ എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പം അതുകൊണ്ട് മുഴക്കമുണ്ടല്ലോ, നല്ല വിശപ്പായി. ഒരു മണി കറക്റ്റ്, ഒരു മണി ഒന്ന് പത്തായി. ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിൽ. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ബാക്കിൽ കാണുന്ന
ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. നടന്ന് കാണാനൊക്കെ ഒരുപാടുണ്ട്, പക്ഷേ വെയിലായതുകൊണ്ട് നമ്മൾ നടന്ന് കാണുന്നില്ല കേട്ടോ. വെയിലെന്ന് പറഞ്ഞാൽ ഒടുക്കത്ത് വെയിൽ, നടന്ന് പോലും കാണാൻ പറ്റുന്നില്ല, അത്രയും വെയിലുണ്ട്. ടോപ്പിൽ നിന്ന് മഞ്ഞൊന്നുമില്ല, കോട മഞ്ഞൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഉടനെ ആരും വരാനൊന്നും നിൽക്കണ്ട, വരാൻ പോകുന്നവർ. കാരണം സീസൺ ഒക്കെ കുറച്ച് മഞ്ഞിൻ്റെ ആ ഒരു ക്ലൈമറ്റൊക്കെ വന്ന് തുടങ്ങിയെന്ന് അറിഞ്ഞതിന് ശേഷം പൊന്മുടിയിലോട്ട് വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അല്ലെങ്കിൽ ഇതേപോലെ വെറുതെ വന്ന് ടിക്കറ്റ് കൊടുത്ത് ഇങ്ങനെ വെറുതെ നോക്കിയിരിക്കേണ്ടി വരും, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഉടനെ പ്ലാൻ ചെയ്തവർ അതൊന്ന് ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ ക്ലൈമറ്റ് ആകുമ്പോൾ വരുന്നത് കുറച്ചുകൂടെ നല്ലത്. ഇല്ലേ, ഭയങ്കര പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര വെയില്. വെയിലെന്ന് പറഞ്ഞാൽ മഞ്ഞുള്ള സമയത്ത് നമ്മള് മഞ്ഞുള്ള സമയത്ത് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്, ഫസ്റ്റ് പൊന്മുടി വ്ളോഗ് ഞാൻ ചെയ്ത കിടപ്പുണ്ട്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞപോലെ നമ്മൾ ഫ്രണ്ടിൽ തമ്മി തമ്മി പോലെ കാണാൻ പറ്റാത്ത അത്രയും മഞ്ഞായിരുന്നു ആ ഒരു സമയത്ത്. കോട ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, പക്ഷേ ഇപ്പോഴത്തെ ക്ലൈമറ്റ് മനസ്സ് നോക്കാം കേട്ടോ. അപ്പോൾ വരാൻ പ്ലാൻ ഉള്ളവർ പിന്നത്തേക്ക് ആക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എൻ്റെ മുഖത്ത് വെയിലടിക്കുന്നുണ്ട്, നല്ല വെയിൽ. അതുകൊണ്ട് വയ്യ, നമ്മൾ നടക്കാൻ വയ്യ. നമ്മൾ പിന്നെ ഒരു മണിയായതുകൊണ്ട് ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചില്ല കേട്ടോ. ഇടയ്ക്ക് നമ്മളൊരു സെവനപ്പ് അങ്ങോട്ട് മാത്രമേ കുടിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നടക്കാനുള്ള എനർജിയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് വലിയൊരു സുഖമില്ല, മഞ്ഞുമില്ല, ഭയങ്കര വെയിൽ, ശോകമാണ് അവസ്ഥ. അതുകൊണ്ട് വെയിൽ കൊണ്ട് നടക്കാൻ വയ്യ, അവർക്കും വയ്യ, എനിക്കും വയ്യ. ഗൈസ്, അപ്പോൾ നമ്മൾ മടുത്തേട്ടാ, നിൽക്കാൻ വയ്യ, തിരിച്ച് പോവുകയാണ്. ഇനിയിപ്പോൾ തിരിച്ച് കല്ലാറിൻ്റെ അവിടെ അങ്ങനെ ഇറങ്ങിയെത്തി, മുഖം അങ്ങനെ കഴുകിയെത്തി, ഫ്രഷ് ആയിട്ട് വല്ല ഹോംലി മീൽസ് വല്ല വീട്ടിൽ ഉണങ്ങാനും ഉണ്ടാ നോക്കണം. നല്ലോണം വിശപ്പായി. അപ്പോൾ മന്തിയൊന്നും കഴിക്കണല്ലോ, മന്തിയൊന്നും കഴിച്ച് ചാവാനൊന്നും വയ്യല്ലേ. കുഴിമന്തിയൊന്നും കഴിച്ച് ചാവാനൊന്നും വയ്യ. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും വീട്ടിൽ ഉണങ്ങാനും ഉണ്ടാ നോക്കണം. പൊന്മുടിയിൽ ഞാനൊരു സജഷൻ പറയുകയാണ്, ഇപ്പോൾ ആരും വരണ്ട കേട്ടോ. കാരണം ക്ലൈമറ്റ് ഒരു കോടയിലെ ക്ലൈമറ്റൊക്കെ ആയി തുടങ്ങി എന്നറിഞ്ഞിട്ടൊക്കെ വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. വരണ്ട, വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. വെറുതെ വന്ന് ഇവിടെ വന്ന് വെയിലുണ്ട്, മുട്ടക്കുന്ന് കാണേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ നമ്മൾ ആദ്യം അങ്ങോട്ട് പോയപ്പോഴത്തേക്കും കാണിച്ചു തന്ന കുറച്ച് വ്യൂ പോയിൻ്റ് ഉണ്ടല്ലോ, ആ സൈഡിൽ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് ഇൻസ്റ്റയിൽ റീലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കാണാൻ താല്പര്യമുള്ളവർ ഇൻസ്റ്റ ഫോളോ ചെയ്താൽ മതി, ലിങ്ക് എപ്പോഴും നമ്മുടെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ഉണ്ടാവും. പിന്നെ ഇവിടെ ഒരു പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ചെക്കിംഗ് ഒക്കെ ഉള്ളതാണ്, ചെക്കിംഗ് ഉണ്ടാവും എന്നുള്ള രീതിക്കാണ്. പേടിച്ചോടിച്ചേക്കണം, പേടിക്കുകയൊന്നുമില്ല. ഇവിടെ അവർ സ്ഥിരമായിട്ട് ചെക്ക് ചെയ്യുന്നൊരു സ്പോട്ടാണ്. അപ്പോൾ നമുക്ക് വണ്ടി വേറെ സീനൊന്നുമില്ല, ബുക്കും പേപ്പറും എല്ലാം ക്ലിയർ ആയതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. പൊന്മുടിയിൽ എപ്പോൾ വന്നാലും ചെക്കിംഗ് നിങ്ങൾ പ്രതീക്ഷ കേട്ടോ. നമ്മുടെ ഈ ലോക്കൽ പോലീസ് ഉണ്ടല്ലോ, ഈ ലോക്കൽ പോലീസ് ഇവിടെ അല്ലെങ്കിൽ അവർ തൊട്ടപ്പുറത്ത് നമ്മുടെ ആ ചെക്ക് പോസ്റ്റിന് കഴിഞ്ഞിട്ടുള്ള ആ ഭാഗത്തായിട്ട് നിൽക്കും. മിറർ ഇല്ലെങ്കിൽ പോലും 250 രൂപ ഫൈൻ അടിച്ച് തരും. അപ്പോൾ വരുന്നവരിപ്പോൾ പിന്നെ സീസൺ അല്ലാത്തതുകൊണ്ടായിരിക്കണം, പോലീസുകാരെയൊന്നും കണ്ടില്ല. ഒരു ജീപ്പൊക്കെ അങ്ങോട്ടേക്കും പോകുന്നുണ്ട്, വേറെ പോലീസുകാരെയൊന്നും കണ്ടില്ല കേട്ടോ. ആള് കുറവാണ്, പൊതുവേ അല്ല, ഒട്ടും ആളില്ല. ആളെന്ന് പറയുന്ന സംഭവമേ ഇല്ല. ഇവിടുത്തെ വ്യൂ ഉണ്ടോ, എങ്ങനെയുണ്ട് വ്യൂ നോക്കിയടി. അതുകൊണ്ട് അതിൻ്റെ മണ്ടയിൽ എന്തോ ഒരു സംഭവം, ഈ മറ്റേ ബഹിരാകാശത്തെ എന്തോ ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ട്. എനിക്കും കറക്റ്റ് അറിഞ്ഞൂടാ കേട്ടോ. ഇവിടെ എന്തോ ഉണ്ട്, ഭാരതീയ ബഹിരാകാശ ശാസ്ത്ര സാങ്കേതിക വിദ്യാപീഠം സമുച്ചയം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഈ ISRO ആയിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ. കറക്റ്റ് അറിയാൻ വയ്യ. അതിൻ്റെ ഒരു സംഭവമൊക്കെ ഇത് മുകളിലൊക്കെ കാണുന്നത്. അങ്ങോട്ടൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല, പെർമിറ്റ് ഇല്ല. അപ്പോൾ അതൊക്കെയാണ് വിശേഷം. ഭയങ്കര രസമുണ്ട്, തണുത്ത കാറ്റൊക്കെ ഉണ്ട്. വണ്ടി പോകുമ്പോൾ നമുക്ക് ആ ചൂട് അറിയാൻ പറ്റുന്നില്ല. പക്ഷേ അവിടെ ചെന്ന് നമ്മളെ പൊന്മുടി ടോപ്പിൽ ചെന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഭയങ്കര വെയിൽ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നാൽ നമ്മുടെ തിരക്കിനെ പറ്റിയാണ്, ആരുമില്ല. നമ്മുടെ പൊന്മുടി ഇങ്ങനെയല്ല, പൊന്മുടിയിൽ ബ്ലോക്ക് കാരണം കയറി പോകാൻ പറ്റാത്ത അവസ്ഥ അവർ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ വന്നപ്പോൾ ഏതൊക്കെയോ ഒരു സീസണിൽ വന്നപ്പോഴത്തേക്കും ബ്ലോക്ക് കാരണം ബൈക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് പോലും ആവാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോഴൊക്കെ നോക്കുവാണെങ്കിൽ ഒന്നുമില്ല, വണ്ടികൾ ഓപ്പോസിറ്റ് വല്ലപ്പോഴും ഒരു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് മാത്രം പോകുന്നുണ്ട്. മെയിനായിട്ട് ആ പണിയൊക്കെ നടക്കുന്നതുകൊണ്ടായിരിക്കണം ആരും വരാത്തത്. പണി നടക്കുന്ന ആ റോഡ് ഇങ്ങോട്ടൊന്നും നല്ല സീനില്ല, താഴെ കുറച്ചുകൂടെ താഴ്ത്തു പോകുമ്പോഴത്തേക്കാണ് കൂടുതൽ പണി നടക്കുന്നത്. ആ ഒരു ഫീല് കിട്ടുന്നില്ല, ഒരുപാട് ചുമ്മാ പൊട്ടിപ്പൊളിഞ്ഞ് കുറേ വണ്ടിയും സിമെൻറ്റിൻ്റെ പൊടിയും മെറ്റലൊക്കെ ആയിട്ട് വെറുതെ ഇങ്ങനെ നടക്കുന്ന ആ ഒരു കറക്റ്റ് നമുക്ക് ആ ഒരു വൈബ് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങുവാണ്. ഇനിയിപ്പോൾ ഒരു വണ്ടി കുറേയൊക്കെ ഓഫ് ചെയ്ത് പോകാനൊക്കെ പറ്റും കേട്ടോ. ഓണാക്കി ഒന്ന് പോകണ്ട, വണ്ടി എൻജിനൊക്കെ ഓഫ് ചെയ്ത് കുറേ ദൂരം എണ്ണ ലാഭിച്ചൊക്കെ പോകാൻ പറ്റും. തിരിച്ച് നല്ല ഇറക്കമായതുകൊണ്ട് വണ്ടി ഇറങ്ങി പൊക്കോളും. അതുകൊണ്ട് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. നല്ല വിശപ്പായെന്ന് പറഞ്ഞാൽ നല്ല വിശപ്പായി. ഓക്കെ, എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് പൊന്മുടി വിശേഷങ്ങൾ. ഹായ്, കൊടുക്കാവൊന്നുമില്ലല്ലോടി ഗൈസ്, കുരങ്ങന്മാർ. കൊടുക്കാവൊന്നും ഇല്ലാതായിപ്പോയി, നമ്മൾ തന്നെ ഒന്നും കഴിച്ചില്ല, നമ്മൾ തന്നെ പട്ടിണിയാണ്.
കൊണ്ടായിരുന്നെങ്കിൽ കൊടുക്കായിരുന്നു, പക്ഷെ കയ്യിലൊന്നും ഇല്ലാതായിപ്പോയി. വണ്ടി ഇപ്പോൾ നമ്മൾ ഓഫ് ചെയ്താണ് പോകുന്നത്. ഏകദേശം ഒരു 10-ാമത്തെ ഹെയർ പിന്നൊക്കെ ആവറായെന്ന് തോന്നുന്നു. നമ്മളെ വണ്ടി ഓഫ് ചെയ്തിട്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കുറേ എണ്ണ ലാഭിക്കാൻ പറ്റും. നമ്മൾ പൊന്മുടി വന്നിട്ട് തിരിച്ചിറങ്ങുമ്പോൾ കൂടുതൽ നമ്മൾ ഇങ്ങനെ തന്നെയാണ് ഇറങ്ങി വരാറുള്ളത്. ഒരുപാട് എണ്ണ ലാഭിക്കാൻ പറ്റും. നമ്മൾ ഓണാക്കി വരേണ്ട കാര്യമില്ല. നൈസായിട്ട് കുറേ ദൂരം നമുക്ക് എണ്ണ ലാഭിക്കാം. ഇങ്ങനെ ഓഫ് ചെയ്ത് വരാൻ പറ്റും. ഇപ്പോൾ കുറേ ദൂരമായി നമ്മളിങ്ങനെ ഓഫ് ചെയ്ത് ഓഹി ഓഹി എന്ന് പറഞ്ഞ് കണക്ക് സലീംമാർ പോകുന്നതാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത്രയും പുഷ് ചെയ്തൊന്നും വിടണ്ട, വണ്ടി നൈസായിട്ട് അങ്ങ് പൊയ്ക്കോളും. ന്യൂട്രലാക്കി അങ്ങ് വെച്ച് കൊടുത്താൽ മതി. മീറ്റർ പോലും ഓണല്ല, ചാവിയൊന്നും ഓണല്ല. പക്ഷേ ഇത്ര റെക്കമെൻഡബിൾ അല്ല, കാരണം ഇറക്കമാണ് ഇറങ്ങുന്നത്. നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റിലെ സെക്കൻഡിലൊക്കെ ഇറക്കം ഇറങ്ങുന്നതാണ് കുറച്ചുകൂടെയൊക്കെ നല്ലത്. പിന്നെ നമുക്ക് എണ്ണയുടെ വിലയൊക്കെ അറിയാമല്ലോ, 107 രൂപയാണ്. അപ്പോൾ കുറച്ചൊക്കെ ലാഭിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് പിന്നെ നല്ല രസമാണ്. നല്ല സൈലൻ്റിൽ ഇങ്ങനെ കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോകാൻ പറ്റും. എന്തോടി ആ നമ്മൾ കയറ്റം കയറിയില്ല, ഇങ്ങനെ അങ്ങ് മുകളിലെ ടോപ്പിലെ ഹൈറ്റിലെത്തണത്. അപ്പോൾ പിന്നെ ആ നോക്കുമ്പോൾ നിരപ്പാണ്. അത് ഓരോ ഹെയർ പിൻ കയറുമ്പോഴും പിന്നെ വീണ്ടും റോഡ് നിവർന്നല്ലേ വരണത്. ഹെയർ പിൻ കയറി ഇങ്ങനെ മുകളിൽ ഹൈറ്റിലാണ് പോണത്. നൈസ് വൈബാണ് കേട്ടോ. വീസ് ഗൈസ്, അപ്പോൾ നമ്മൾ രാവിലെ ഹിൻഡ്രോ പറഞ്ഞ ആ ഒരു സ്പോട്ടിൽ തന്നെ വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട്. ഭയങ്കര വൈകിയാട്ടോ, നമ്മൾ വെയിലത്തായി പോയതിൻ്റെ ഭയങ്കര ഒരു അതിൻ്റെ ഒരു ചെറിയ സീനുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വേറെ കാണിക്കാൻ ഒന്നുമില്ല കേട്ടോ, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ചെറുതായിട്ടൊന്ന് ചീറ്റിപ്പോയി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. സാധാരണ നമ്മൾ പൊന്മുടി പോകുമ്പോഴത്തേക്കും ആ ഒരു വൈബും കാര്യങ്ങളും പ്രതീക്ഷയാണ് പോകണം. പക്ഷേ ഒട്ടും ഇല്ലായിരുന്നു കേട്ടോ. വെയിലൊക്കെ ആയതുകൊണ്ട് ഭയങ്കര സീനായിരുന്നു, ശോകമായിരുന്നു. പിന്നെ പോകണമെന്ന് ഒരുപാട് നാളുണ്ടെങ്കിലും ആഗ്രഹിച്ചിരുന്നോണ്ട് ജസ്റ്റ് ഒന്ന് പോയതാണ്. പിന്നെ അവളും ഫ്രീ ആയിരുന്നു, ദേവവും കുറേ നാളായി എവിടെയെങ്കിലുമൊക്കെ പോയിട്ട്. അങ്ങനെ ഒരുമിച്ച് പിന്നെ ജസ്റ്റ് എന്തായാലും ഒന്ന് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ പോയതാണ് കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു? ഫ്ലോപ്പ് ആയി പോയോ എന്ന് ചോദിച്ചാൽ ഫ്ലോപ്പ് ആയി പോയി. പിന്നെ ജസ്റ്റ് നമ്മളെ വണ്ടി ഓടിക്കലാണല്ലോ നമുക്ക് മെയിൻ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് വണ്ടിയും കൊണ്ട് ഇറങ്ങിയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ വേറെ ഒന്നും പറയാനൊന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും.